നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മള് മൂന്നാമത്തെ ദിവസവും കേരളത്തിൽ നടന്ന ലോക്സഭ ഇലക്ഷന് ശേഷം നടന്ന ഒരു സർവേയുടെ വിശദാംശങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ സർവേയിൽ LDF തന്നെ മൂന്നാമത് അധികാരത്തിൽ വരുമെന്നും കോൺഗ്രസ് അല്ലെങ്കിൽ UDF 65 സീറ്റുകൾ 62 മുതൽ 65 സീറ്റുകൾ വേടിച്ച് പ്രതിപക്ഷത്തിൽ തുടരുമെന്നും 71 മുതൽ 78 സീറ്റ് വരെ നേടി LDF അധികാരത്തിൽ വരുമെന്നും ഏതാണ്ട് 3 മുതൽ 5 സീറ്റുകൾ വരെ BJP നേടുമെന്നും 1 മുതൽ 2 സീറ്റ് വരെ STP നേടുമെന്നുമാണ് ഈ സർവേയിൽ പങ്കെടുത്ത ജനങ്ങളുടെ അഭിപ്രായം. അത് സംബന്ധിച്ചിട്ടാണ് നമ്മൾ ഇന്നലെ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് BJPക്ക് എവിടൊക്കെയാണ് സീറ്റ് കിട്ടാൻ സാധ്യത. ഇന്നലെ ജില്ല തിരിച്ചിട്ട് ഓരോ ജില്ലയിലും LDFനും UDFനും NDAക്കുമൊക്കെ STPക്കുമൊക്കെ എവിടൊക്കെയാണ്, ഏതൊക്കെ ജില്ലകളിലാണ് സീറ്റുകൾ കിട്ടാൻ സാധ്യത, ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ജില്ലകളിൽ നിന്ന് സീറ്റ് കിട്ടുന്നതെന്നാണ് നമ്മൾ ഇന്നലെ പരിശോധിച്ചത്. അടിസ്ഥാനത്തിൽ 14 ജില്ലകളിലും ഏതാണ്ട് കൃത്യമായിട്ടുള്ള ജനങ്ങൾ പറഞ്ഞിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സർവേയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റേ 2 വീഡിയോയും കാണാത്തവർ തീർച്ചയായും കാണുക. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ അഭിപ്രായം പറയുന്നുണ്ട്. എൻ്റെ Insta ID കൂടി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ Insta മെസ്സേജ് അയക്കാവുന്നതാണ് ഞാൻ പ്രധാനമായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് BJPക്ക് 3 മുതൽ 5 സീറ്റുകൾ വരെ ലഭ്യമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെ ജില്ലകളാണെന്ന് നമ്മൾ പരിശോധിക്കും. അതുപോലെ തന്നെ BJPയിൽ നിന്നാൽ ജയിക്കാൻ ആർക്കൊക്കെയാണ് ജനപിന്തുണ BJP നേതാക്കന്മാരുടെ പേര് വെച്ചിട്ട് സർവേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ ആരൊക്കെയാണ് മുഖ്യമന്ത്രിയെ സാധ്യത നമ്മൾ പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടുകൾ വന്ന KK ശൈലജയ്ക്കാണ്, അത് കഴിഞ്ഞ് BJ ജയരാജനാണ്, അത് കഴിഞ്ഞിട്ട് KC വേണുഗോപാലനാണ്, പിന്നെ BD സതീശനാണ്. അങ്ങനെയാണ് ആ ലിസ്റ്റ് പോയത്. അതുപോലെ തന്നെ ഓരോ പാർട്ടിയിലെയും പ്രമുഖ നേതാക്കന്മാരെ വെച്ചിട്ടൊക്കെ നമ്മൾ സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് ആവാൻ ആർക്കാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പ്രതിപക്ഷ നേതാവായാൽ ആരാണ് മികച്ചത് എന്ന രീതിയിലുള്ള സർവേ നടത്തി. അതുപോലെ തന്നെ BJPയിൽ ജയിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ BJPയിൽ ജനപ്രീതി കിട്ടുന്ന കുറച്ച് വോട്ടിനെങ്കിലും ജയിക്കുക, ഇവിടെ നിന്നാൽ ജയിക്കുക എന്ന സാധ്യതയുള്ള കുറച്ച് പേരുടെ പേരുകൾ സെലക്ട് ചെയ്ത് നമ്മൾ ആ സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 പേരിൽ നിന്ന് വളരെ കുറച്ചാളുകളെ മാത്രമേ ആളുകൾ പിന്തുണയ്ക്കുന്നുള്ളൂ. ഒരു 4 പേർക്ക് മാത്രമേ 5 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞെങ്കിലും 4 പേരോളം മാത്രമാണ് ജനപിന്തുണയുള്ള അല്ലെങ്കിൽ ഇവരിവിടെ നിന്നാൽ ജയിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ ജനങ്ങൾ പ്രതികരിച്ചിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ പറയുന്നത്. നമുക്ക് എവിടൊക്കെയാണ് നമ്മൾ BJPക്ക് സാധ്യത എന്ന് നോക്കിയാൽ, ഒന്ന് തിരുവനന്തപുരത്ത് 2 സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. തൃശ്ശൂര് അതുപോലെ 1 സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ നിന്ന് 1 സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നു. അതുപോലെ തന്നെ കാസർഗോഡ് നിന്ന് 1 സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നു. അങ്ങനെ 5 സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്, 3 മുതൽ 5 സീറ്റ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 2 സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. നമുക്ക് ചിലപ്പോൾ നിയമം കിട്ടിയേക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പൊ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു പ്രദേശത്തും ഇപ്പൊ മുരളീധരനും കഴിഞ്ഞ വട്ടം ശോഭാ സുരേന്ദ്രനും ഒക്കെ മുന്നേറ്റം നടത്തിയ ഏതെങ്കിലും ഒരു പ്രദേശത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു സീറ്റ് ലഭിച്ചേക്കാം. എന്തായാലും നിയമം BJPയുടെ ലിസ്റ്റിൽ പറയാം, നിയമമായിരിക്കാം 21 ചിലപ്പോൾ ഒരു സാധ്യത പ്രദേശം, മറ്റൊന്ന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ആയിരിക്കും. അതുപോലെ തന്നെ തൃശ്ശൂര് ചിലപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലുള്ള ഏതെങ്കിലും ഒരു മണ്ഡലം. പാലക്കാട് 2 മണ്ഡലങ്ങൾ സാധ്യതയുണ്ട്, പക്ഷെ അതിൻ്റെ ഒരിടത്ത് ജയിക്കുമെന്നാണ് ഇതിനകത്ത് കണക്കുകൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ സർവേ പറയുന്നത്. അപ്പോൾ അത് ഒന്ന് പാലക്കാടും മറ്റൊന്ന് മലമ്പുഴയാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ BJPക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്, ഈ ഉപതെരഞ്ഞെടുപ്പിൽ BJP തന്നെ BJP വേഴ്സസ് കോൺഗ്രസ് മത്സരമായിരിക്കും. ഇവിടെ ഇതുവരെ BJPയുടെ സ്ഥാനാർത്ഥികളിൽ ചില ജില്ലാ കമ്മിറ്റി കെ കൃഷ്ണകുമാറിൻ്റെ പേര് പറയുന്നു, ഉണ്ണിമുകുന്ദൻ്റെ പറയുന്നു, അങ്ങനെ പല ആളുകളുടെയും പേരുകൾ പറയപ്പെടുന്നുണ്ടെങ്കിലും തീരുമാനത്തിലെത്തിയിട്ടില്ല. അതുപോലെ തന്നെ കോൺഗ്രസും 6 മാസം സമയമുണ്ട്, രാഹുൽ മാങ്കൂട്ടും അത് ഏറെക്കുറെ ഉറപ്പിച്ചെങ്കിലും രാഹുലിന്റെ സാധ്യത മങ്ങിയിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിക്ക് രാഹുൽ മാങ്കൂട്ടത്തോട് വലിയ താല്പര്യമില്ലാതാണ് കേൾക്കുന്നത്. പിന്നെ ഒന്ന് കാസർഗോഡാണ്, കാസർഗോഡ് അതേ മഞ്ചേശ്വരമാണ്, BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ് ഇത്. 80 വോട്ടുകൾക്ക് KS സുരേന്ദ്രൻ തോറ്റ മണ്ഡലമാണ്. അത് കഴിഞ്ഞിട്ട് വന്ന ഇലക്ഷനിൽ 1000ൽ പരം ഭൂരിപക്ഷത്തിനാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചത്. അപ്പോൾ KS സുരേന്ദ്രൻ കഴിഞ്ഞ നിയമസഭയിൽ 2 അടുത്തായിട്ട്
മത്സരിച്ചതിന്റെയൊക്കെ ഫലമാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ശരിയായിരിക്കാം. അപ്പൊ നമുക്ക് തിരുവനന്തപുരം, തൃശ്ശൂര്, പാലക്കാട്, കാസർഗോഡ് ഈ നാല് ജില്ലകളിൽ നിന്നാണ് ചിലപ്പോൾ ബി ജെ പിക്ക് 5 സീറ്റുകൾ വരെ ലഭിച്ചേക്കാന്ന് പറയുന്നത്. ഇതില് ബി ജെ പിയിൽ ജനപ്രതിനിധി അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യത ഉള്ളവരുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ശോഭാ സുരേന്റെ ബി ജെ പിയിൽ നിന്ന് ജയിക്കാൻ സാധ്യത ഉള്ള ഒരു നേതാവായിട്ടാണ് സർവേയിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നുണ്ട്. ഇപ്പൊ ശോഭാ സുരേന്റെ ആറ്റിങ്ങയില് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ 2019 ഇലക്ഷന് വലിയൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് ഇപ്പൊ പി മുരളീധരൻ അവരൊരു തകർച്ച നിലനിൽപ്പ് അല്ലെങ്കിൽ ശക്തമായിട്ട് വോട്ടിങ് വർദ്ധിപ്പിച്ചത്. ഇപ്പൊ അത് കഴിഞ്ഞ് ആലപ്പുഴയെ കൊണ്ടുവന്നു. ആലപ്പുഴയിലും ശക്തമായിട്ട് ഒരു വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ ശോഭാ സുരേന്ദ്രനായിരുന്നു കഴിഞ്ഞു. അതിന് മുമ്പ് പാലക്കാട് നിർത്തിയിട്ടുണ്ടായിരുന്നു. പാലക്കാടും ശക്തമായ മുന്നേറ്റം നടത്താൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഒരു മുന്നേറ്റം നടത്താൻ സാധ്യതയുള്ള ഒരാളാണ് അല്ലെങ്കിൽ വിജയ സാധ്യതയുള്ള ഒരു സീറ്റിൽ നിർത്തിയാൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരാളാണെന്നാണ് ഈ സർവേയിൽ പങ്കെടുത്തവർ പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള മുരളീധരനാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ വട്ടം ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. നിയമസഭാ ഇലക്ഷൻ ആറ്റിങ്ങൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. ലോക്സഭാ ഇലക്ഷൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു, പരാജയപ്പെട്ടു. അദ്ദേഹം ആറ്റിങ്ങൽ തന്നെ ആയിരിക്കാം മേ ബി നിയമസഭയിൽ അദ്ദേഹം ചൂസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും അവിടെ നിന്നാൽ ചിലപ്പോൾ ജയിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ, എനിക്കൊന്നും അദ്ദേഹത്തിന് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്, അദ്ദേഹം ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് മഞ്ചേശ്വരമാണ്. ഒരു പക്ഷെ അദ്ദേഹം മഞ്ചേശ്വരത്തിൽ നിന്ന് ചിലപ്പോൾ ജയിച്ചേക്കാം, വേറെ കളികളൊന്നും നടന്നില്ല എങ്കിൽ അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ട്. 80 വോട്ടുകൾക്ക് പരാജയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം. അത് കഴിഞ്ഞ് പിന്നീട് 1000 സംതിങ് വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെട്ടു. അവിടെ ചിലപ്പോൾ അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ ജയിക്കാൻ സാധ്യത ഉള്ള സ്ഥാനാർത്ഥിയായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ നാലാമതായിട്ട് സി കൃഷ്ണകുമാറിന്റെ പേരാണ് പറയുന്നത്. സി കൃഷ്ണകുമാർ ഇപ്പോൾ പാലക്കാട് ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുള്ള നല്ല വോട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം കഴിഞ്ഞ വട്ടം മലമ്പുഴയിൽ 2nd വന്നിട്ടുണ്ടായിരുന്നു, മലമ്പുഴ നിയോജകമണ്ഡലത്തിൽ 2nd വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പാലക്കാടോ മലമ്പുഴയിലോ ഒന്നേ ജയിക്കാൻ സാധ്യതയുള്ള ആളുകളായിട്ടാണ് പറയുന്നത്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ, മുരളീധരൻ, കെ സുരേന്ദ്രൻ, സി കൃഷ്ണകുമാർ, ഈ 4 പേരുടെ പേരുകൾ ജനങ്ങൾ തന്നെ ഉണ്ടു. പിന്നെ 5th 5 സീറ്റ് വരെ ജയിച്ചേക്കാവെന്ന് പറയുന്നത്, നിയമസഭയിലേക്ക് 5 സീറ്റ് വരെ ബി ജെ പി ജയിച്ചേക്കാവെന്നാണ്. അപ്പോൾ ഒരാളെ അവർ കുറച്ചുകൂടെ മികവുറ്റ ഒരാളുടെ പിടിച്ച് ഈ 5 സീറ്റ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ജയിക്കാം. അതിനുള്ള പിന്തുണ പല മണ്ഡലങ്ങളിലും അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ പല മറ്റുള്ളവരൊക്കെ സ്ട്രോങ് ആയതുകൊണ്ടൊക്കെ തന്നെയാണ് ബി ജെ പി ഇതുവരെ പരാജയപ്പെടുത്തി നിർത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ബി ജെ പി അടുത്ത നിയമസഭയിൽ ജയിക്കാൻ സാധ്യതയുള്ള 5 സീറ്റുകൾ, ഒന്ന് തിരുവനന്തപുരത്ത് 2 സീറ്റുകൾ, തൃശ്ശൂരിലൊരു സീറ്റ്, പാലക്കാട് ജില്ലയിലെ മലമ്പുഴ പാലക്കാടോ ഏതെങ്കിലും ഒരിടത്ത്, അതുപോലെ തന്നെ കാസർഗോഡ് മഞ്ചേശ്വരമായിരിക്കും. ഇവിടെ ഒക്കെ ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഈ സർവേയിൽ പങ്കെടുത്തവർ പറയുന്നത്. അതുപോലെ തന്നെ ജയസാധ്യതയുള്ള 4 പേരുടെ പേരുകൾ, ഒന്ന് ശോഭാ സുരേന്ദ്രനാണ്, ഒന്ന് മുരളീധരനാണ്, ഒന്ന് കെ സുരേന്ദ്രനാണ്, പിന്നെ ഒന്ന് സി കൃഷ്ണകുമാറാണ്. 4 പേർക്കും വിജയസാധ്യത ഉണ്ടെന്നും ഈ സർവേയിൽ പങ്കെടുത്ത ജനങ്ങൾ അഭിപ്രായപ്പെടുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോമായിട്ട്, മറ്റൊരു വിശകലനവുമായിട്ട്, ഇനി ഒരുപാട് വിശകലനങ്ങൾ കിടപ്പുണ്ട്. അത് എസ് ടി പിക്ക് എവിടെ നിന്ന് സീറ്റ് കിട്ടുക എന്നുള്ളത് നമുക്ക് പരിശോധിക്കണം. കോൺഗ്രസിന് എവിടെയൊക്കെ സീറ്റ് വിജയിക്കാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ മണ്ഡലങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ വിജയിക്കാം, LDFന് എവിടെയൊക്കെ സീറ്റ് കൂട്ടാൻ വേണ്ടി മത്സരിപ്പിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആരെ മുൻനിർത്താം, അങ്ങനെ പല കാര്യങ്ങളും ഈ സർവേയിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വരും വീഡിയോയിൽ ചർച്ച ചെയ്യാം.